എന്നാണ് ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ്. എക്സൈറ്റഡ് അല്ലേ? ഒരു പ്രേതത്തിന്റെ കോട്ടയിലേക്ക് കയറിച്ചെല്ലുന്ന ഒരു. ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മലയാളി ഫ്രം ഓസ്ട്രിയ. അപ്പോൾ ഇന്ന് മലയാളികൾ, ഓസ്ട്രിയയിലുള്ള മലയാളിയായ ഞങ്ങൾ രണ്ടുപേരും തുർക്കിയിലാണ്. തുർക്കിയിലെ കപ്പദോക്കിയിൽ കൂടെ വണ്ടി ഓടിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി, എന്നിട്ടിപ്പോൾ ഹോട്ടലിലോട്ട് പോവാണ്. ഇവിടെ റെന്റ് കാറ് റെന്റിന് എടുത്തായിരുന്നു അവർ. നമ്മൾ കുറച്ച് പറ്റിച്ചല്ല, നമ്മൾ ഓൺലൈൻ വഴി ഇൻഷുറൻസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഇവർ വന്നിട്ട് പറഞ്ഞത് ഫുൾ കവർ അല്ല എന്ന് പറഞ്ഞവർ, പിന്നെ വേറെ ഇൻഷുറൻസ് ഇതുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ എടുത്തു പോയി. നമ്മൾ ചെക്കിൻ ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ ചുമ്മാ ഒന്ന് വെറുതെ ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുവാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ഉച്ചിസാർ എന്ന് പറഞ്ഞൊരു കാസില് ഇവിടെ തൊട്ടടുത്താണ്, 300 meters. അപ്പൊ അതാദ്യം ഒന്ന് പോയി നോക്കണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പൊ തുർക്കി വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കഴിക്കേണ്ടത് കെബാബാണ്, ഇവിടുത്തെ കെബാബ്. അപ്പം കെബാബ് തന്നെ കഴിച്ച് തുടങ്ങാം അല്ലേ? നമ്മളിപ്പോൾ കപ്പദോക്കിയിൽ കെബാബ് കഴിക്കാൻ വേണ്ടി കയറിയില്ല. ഞാൻ കുറേ റീൽസിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്, ഇത് കണ്ടില്ലേ? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടി തട്ടി ഇടുന്നു. ശരിക്കും മോരുംവെള്ളം, ആ മോരുംവെള്ളം തന്നെ, അത്ര പുളി ഉണ്ടാവൂല, പക്ഷെ ആ ഒരു ടെക്സ്റ്റർ ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നു. അപ്പാപ്പ ഇതിനകത്ത് പൊട്ടിച്ചൊക്കെ ഇട്ടു. ഇതിന്റെ പേരാണ് പോട്ടറി കെബാബ് അല്ലെങ്കിൽ ടെസ്റ്റി കെബാബ്. വെച്ചോണ്ടിരുന്നപ്പോ നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് എത്ര കഴിച്ചിട്ടും പോകുന്നില്ല, അപ്പൊ ഗസ്റ്റിനും കൂടെ നമുക്ക് ഫുഡ് ഷെയർ ചെയ്താലും. ഇതാണ് നമ്മുടെ ഗസ്റ്റ്. നമ്മള് ഭക്ഷണം ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഈ കാസിലാണ് വന്നതാണ്. ഇപ്പൊ എന്റെ പുറകെ കാണുന്നതാണ് ഉച്ചിസാർ കാസിൽ. കപ്പദോക്കിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ചിതൽപ്പുറ്റുകൾ പോലെ കുറേ ഇങ്ങനത്തെ ഗോപുരങ്ങൾ കാണും. അതിൽ ഏറ്റവും വലുതാണ് ഇത്, ഉച്ചിസാർ. ഇത് നമുക്ക് നടന്ന് 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 മേലി വരെ കയറാം. പക്ഷേ നമ്മൾ ഇന്ന് പോകുന്നില്ല, കാരണം ഇതിപ്പോൾ മഴയൊക്കെ പെയ്ത് തുടങ്ങി. നാളെ പോകും. പണ്ട് മില്യൻസ് ഓഫ് ഇയേഴ്സ് അഗോയില് ഇവിടെയൊക്കെ കുറേ വോൾക്കാനോ ആയിരുന്നു. ആ വോൾക്കാനോ എല്ലാം ഇറപ്റ്റായി അതിൻ്റെ ലാവ പുറത്ത് വന്ന് ഫോം ചെയ്തതാണ് ഈ കാണുന്ന കാസിലും. ഇതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ ചിതൽപ്പുറ്റുകൾ പോലത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകും, കാണിച്ചു തരാം. അതെല്ലാം ഈ വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായിട്ട് പ്രീ ഹിസ്റ്റോറിക് ടൈമിൽ നടന്നതാണ്. ഇതിനൊക്കെ ഫെയറി ചിമ്മീസ് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും കുറേ ഉണ്ട് നിറയെ. അപ്പോൾ നാളെ നമ്മൾ ഹോട്ട് എയർ ബലൂണിൽ മേലെ കയറി ഇതെല്ലാം താഴേക്ക് നോക്കി കാണും. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കപ്പദോക്കിയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നാണ് ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ്. നമ്മൾ എളുപ്പിന് 4 മണിക്ക് റെഡിയായിട്ട് നിൽക്കുവാണ്. നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസിലും അതിലും ഇതിലൊക്കെ ഉണ്ട്. ഭയങ്കര ബക്കറ്റ് ലിസ്റ്റിൽ കയറി കൂടിയ ഒരു ഐറ്റമാണ് ഈ ഹോട്ട് എയർ ബലൂൺ. അപ്പോൾ നമ്മളത് ഫൈനലി ചെയ്യാൻ പോവാണ്. ഭാഗ്യം കൊണ്ട് വെതറൊക്കെ ഓക്കെയാണ്. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഈ ബലൂൺ ട്രിപ്പൊക്കെ ക്യാൻസൽ ആക്കും. പക്ഷേ ഇന്ന് വെതർ നൈസാണ് ഇതുവരെ. എക്സൈറ്റഡ് അല്ലേ? കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. നമ്മൾ വിൻ്റർ ടൈമിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു 100 euro 120 euro ഒക്കെ കിട്ടും, അതായത് ഓഫ് സീസൺ. പക്ഷെ അല്ലാത്ത സീസൺ ടൈമിൽ ഇപ്പോൾ സമ്മറിലൊക്കെ ഒരാളുടെ ടിക്കറ്റ് ഏറ്റവും ചീപ്പസ്റ്റ് 220 euro ആണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ 400 something euro ആയിരുന്നു. നമ്മൾ കപ്പദോക്കിയിൽ ഇവിടെ ഹോട്ട് എയർ ബലൂൺ ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഓൾറെഡി കുറേ ആകാശത്തെത്തി. നമ്മുടെ ബലൂൺ ഇവിടെ ഇപ്പോൾ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബലൂൺ. Thank you.
സൈറ്റിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ വന്ന ഒരു വണ്ടിയിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ബലൂൺ അയച്ചു. അപ്പോ നമുക്ക് ഫ്ലൈറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് നമ്മളിത് പറന്നു എന്നുള്ള കാണിക്കണം, അത്രേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചാകാതെ തിരിച്ചെത്തി. ഹോട്ടൽ ബിൽ നല്ല അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. സൂപ്പർ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിനും എസ്പെഷ്യലി എൻ്റെ ടേക്ക് ഓഫും ആ ഡിസെൻറ്റും ലാൻഡിങ്ങും എല്ലാം അടിപൊളി, സൂപ്പർ. പല പല ഇങ്ങനെ വാലീസിലേക്കും ഈ ഫെയറി ചിമ്മിനീസിൻ്റെ ഒക്കെ മേലേക്കാണ് നമ്മളിങ്ങനെ കണ്ടു. അതിൻ്റെ താഴെ ഓഹോ എനിക്കപ്പോൾ പറയാൻ പറ്റില്ല. ഇനി നമ്മളിവിടെ നിന്നൊരു 300 മീറ്റർ മാറിയിട്ടുള്ളൊരു കാസിലിൽ പോവാണ്. നമ്മൾ ഇന്നലെ അറിയാണ്ട് മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് വണ്ടിക്ക്. അപ്പോൾ പിന്നെ അതെന്തായാലും തീർത്ത് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നുള്ളല്ലേ. അങ്ങനെ നമ്മൾ മേടിച്ചപ്പോൾ 3 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സെയിം ടു സെയിം ആണ് തിരിച്ചു കൊടുക്കുമ്പോൾ. അപ്പം ഓക്കെ, 300 മീറ്റർ നമുക്ക് നടക്കാൻ വയ്യ. സാധാരണ 1-2 കിലോമീറ്ററൊക്കെ നമ്മൾ നടക്കുന്നതാണ് എവിടെയെങ്കിലൊക്കെ പൈസ ലഭിക്കാനായിട്ട്. പക്ഷേ ഇപ്പം കാറുള്ളതുകൊണ്ട് നമുക്ക് കയറി പോവാം. ക്യാസിലിന്റെ മേളിൽ കയറാൻ പോവാണ്. ഇന്നലെ വന്നപ്പോ ഇവിടെ മഴയായിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇപ്പൊ നടന്ന് 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 ഏറ്റവും മേളിലെത്തണം. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ ഉച്ചിസാർ ക്യാസിലിന്റെ അകത്തെത്തി. ഒരാളുടെ ഒരാൾക്കുള്ള എൻട്രൻസ് ഫീസ് 250 ലിറ, അതായത് ഒരു 7-8 യൂറോസ്. ഒരു പ്രേതത്തിന്റെ കോട്ടയിലേക്ക് കയറി ചെല്ലുന്ന ഒരു അപ്പൊ നമ്മളിതിന്റെ മേളില് പടികൾ കയറി കയറി എത്തിയിരിക്കുകയാണ്. മേളിൽ നിന്നുള്ള വ്യൂ കുറച്ച് ആസ്വദിക്കാം. ഇതിന്റെ കുറച്ച് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, വളരെ മില്യൺസ് ഇയേഴ്സ് എഗോ, മില്യൺസ് ഇയേഴ്സ് ഒക്കെ ആണ് ഇത് മൊത്തം ഫോം ചെയ്തത്. പക്ഷെ ഇത് ഫോം ചെയ്തത് ഒരു 1,000,000 ഇയേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ഫോം ചെയ്തത്. അത് ഫസ്റ്റ് വോൾക്കാനോ ഇറപ്റ്റ് ആയപ്പോൾ ഇവിടെ കുറേ വോൾക്കാനോസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇറപ്റ്റായി വീണ് വന്നിട്ട് പിന്നെ കുറച്ച് ടെക്ടോണിക് ആക്ടിവിറ്റി, അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള പ്ലേറ്റ്സിൻ്റെ മോഷൻ കാരണം കുറേ ഒക്കെ ഉയർന്നുയർന്നുയർന്നു വന്നു. അങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ ഫോർമേഷൻസും ഉണ്ടായത്. ഇനി ഫെയറി ചിമ്നീസ് എന്നൊക്കെ പറയും. മെയിൻലി ആൾക്കാർ വരുന്നത് ഹോട്ടൽ ബലൂൺസിനാണ്. പക്ഷേ ഹോട്ടൽ ബലൂൺ അല്ലാതെ തന്നെ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അറിയാൻ നല്ല രസമാണ്. ഇവിടുത്തെ ഈ ജോഗ്രഫിയും അങ്ങനെയൊക്കെ എർത്ത് സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്കൂളിലൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടപ്പോഴത്തേക്കും ടെക്ടോണിക് ആക്ടിവിറ്റീസ് അതുവഴി ഉണ്ടായേക്കുന്ന കുറേ റോക്ക്സ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കേട്ട് പഠിച്ച് മാത്രമുള്ളൂ. പക്ഷേ ഇപ്പോൾ അതൊക്കെ കണ്ടു, ഇതെല്ലാം വോൾക്കാനിക് റോക്ക്സ് ആണ്. അപ്പം എർത്ത് സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരുവാണെങ്കിൽ എല്ലാം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം, ഭയങ്കര നൈസാണ്. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് പിജിൻ വാലിയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പം ഈ വാലിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ വോൾക്കാനിക് റോക്സ് ആണല്ലോ. അപ്പോൾ വോൾക്കാനിക് റോക്സിൽ പിജിനെ താമസിക്കാനായിട്ട് ഇങ്ങനെ മനുഷ്യന്മാർ തന്നെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇട്ടുണ്ട്. പണ്ട് കാലത്ത് പിജിൻസ് ആണല്ലോ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ വളർത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. പിജിൻസിന് വേണ്ടിയിട്ടുള്ള ഹൗസസാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്, ഈ റോക്സിലുള്ളിൽ ദ്വാരങ്ങൾ പണിതിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിന് പിജിൻ വാലി എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ കുതിരപ്പുറത്താണ്. ഇനി കപ്പദോക്കയിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുതിര സഫാരി ഉണ്ട് കുതിരപ്പുറത്ത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കുതിരക്കാരനുണ്ട്, അനുവിനെ തന്നെ വിട്ടിട്ടുണ്ട്. അനുവിനെ തന്നെ കുതിരേനെ കൺട്രോൾ ചെയ്യാനൊക്കെ പഠിച്ചു. ഒത്തിരി കോപ്രായം കാണിക്കണ്ട, ഒരൊറ്റ ഓട്ടം കൊടുക്കും. അതായത് അനുവിന് അത്യാവശ്യം കൺട്രോളൊക്കെ കിട്ടി, എനിക്കും കുഴപ്പമില്ല കിട്ടി. പക്ഷെ എൻ്റെ കൂടെ ഒരു പുള്ളിക്കാരനുണ്ട്.
നമ്മള് വെറുതെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്തു ഉച്ചി സർക്കാസിന്റെ ഒരു സൈഡ് എത്തി. ഇത് വേറൊരു സൈഡ്, നമ്മൾ കാണാത്തൊരു സൈഡ്. ഇതുപോലുള്ള ഇവിടുത്തെ റോക്കി ഫോർമേഷനിലുള്ള ആൾക്കാർ പണ്ടേ ഉണ്ടാക്കിയതാണ്, ഇങ്ങനെ തുറന്ന് വാതിലുണ്ടാക്കി ഇതിൽ താമസിക്കുകയൊക്കെ ചെയ്യും. ചില ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഹോട്ടലായിട്ട് എടുത്തേക്കാണ്. ഇതുപോലെയാണ് ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ വാതില് വാതിലിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് ശരിക്കും ഒരു വീടൊക്കെ പോലെ തന്നെയാണ്. പണ്ട് വാറിൻ്റെ സമയത്ത് ഈ ഓട്ടോമൻ എംപയർ ആ ഒരു കാലത്തൊക്കെ വാറിൻ്റെ സമയത്ത് ആൾക്കാരൊക്കെ ഒളിച്ചിരിക്കാനായിട്ട് ഇതുപോലെ തുറന്നിട്ട് ഇതിനുള്ളിലൊക്കെ ഒളിച്ചിരുന്നിട്ടുണ്ട്. ഒളിച്ചിരിക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. അവിടെയും കാണാം അങ്ങനെ കുറേ ഉണ്ട്, അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ തുറന്ന് വാതിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നില്ല, ഹോട്ടലുകളാക്കിയേ മാറ്റിയിട്ടുള്ളൂ. അല്ലാതെ ആൾക്കാർ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നുണ്ടോയെന്ന് ഇല്ലെന്നാണ് കിട്ടിയ അറിവ്. എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും വാതിലേ കാണും. ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് പ്രോപ്പർ അവരുടെ വീട്. ഇനി വീടായിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഓൾറെഡി സ്ട്രക്ചർ ഉണ്ട്, അത് തുറക്കുക എന്നിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കുക. നമ്മളിപ്പോൾ സൺസെറ്റ് പോയിന്റ് ലക്ഷ്യമാക്കി പോവുകയാണ്. കാരണം കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ആകെ ഒരു പോയിന്റ് മാത്രമേ കുറഞ്ഞുള്ളൂ. മാക്സിമം തീർക്കുകയാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? നമ്മൾ സൺസെറ്റ് കണ്ടു, ഇനി കുറച്ചുകൂടെ മാറിയിട്ട് ഇവിടെ ലവ് വാലി ഉണ്ട്, അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ ആക്ച്വലി പാർക്കിംഗ് ഒക്കെ വേണം, പക്ഷെ പാർക്കിങ്ങിൻ്റെ ആ ഒരു പെട്ടിക്കുള്ളിൽ ഇരിക്കുന്ന മനുഷ്യനൊന്നും കണ്ടില്ല. അവിടെ നമ്മളിങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതാണ് ലവ് വാലി. ഈ വാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതോ ആ ഗോപുരങ്ങൾ, അതിൻ്റെ ആ ഷേപ്പ് കാരണമാണ് ഇവിടെ ലവ് വാലിൻ്റെ പേര് വരാൻ കാരണം. ഹലോ ഗായ്സ്, വെൽക്കം ടു ദി തേർഡ് ഡേ. നമ്മുടെ തേർഡ് ഡേ ആണ് ഓഫ് കപ്പദോക്കിയ. രാവിലെ എണീറ്റിട്ട് ഹോട്ടൽ ബലൂൺസ് പറക്കുന്നതിന് ഇടയ്ക്ക് ഫോട്ടോ എടുക്കണം എന്ന് കരുതിയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ്. പക്ഷേ ലുക്ക് അറ്റ് ദാറ്റ്, എല്ലാം താന്നു, എല്ലാ ബലൂൺസും ഓൾറെഡി താന്നു. എന്ത് ചെയ്യും? അയ്യോ, കുറച്ചുകൂടെ നേരത്തെ എണീക്കേണ്ടതായിരുന്നു, മടി കാരണം കിടന്നുറങ്ങി ഉറങ്ങി ഉറങ്ങി പോയി. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലവ് വാലിയിലാണ്. ഇവിടുന്നും കുറേ ബലൂൺസ് പൊങ്ങും. ഇവിടെ കുറേ കുറേ വാലിയുണ്ട്, അവിടെ നിന്നൊക്കെ ഈ ബലൂൺസ് ലോഞ്ച് ചെയ്യും. ഇതും ഒരു മെയിൻ സ്പോട്ടാണ്. നിങ്ങൾക്ക് രാവിലെ ബലൂൺ പൊങ്ങുന്ന കാണണമെങ്കിൽ ഒരു 5 മണി to 5:30 ആ സമയത്ത് വരണം. അപ്പോഴാണ് ബലൂൺ എല്ലാം റൈസ് ആവുന്നത്. കുറേ എല്ലാം ഒരുമിച്ച് ഒരേ സമയത്താണ് റൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല കാഴ്ചയായിരിക്കും. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി വൈകിപ്പോയി, കാരണം നമ്മൾ ഇന്നലത്തെ നമ്മുടെ ബലൂൺ അവർ പൊക്കിയത് 5:30 പക്ഷെ 6:30 അപ്പോൾ താത്തി. എന്നിട്ടും കുറേ ബലൂൺസൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു മുകളിലൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു 6:00 വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇനി ഈ ഡ്രസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും. ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയില്ല, ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡ്രസ്സ്. ഹലോ, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ കപ്പദോക്കിയൽ. പക്ഷേ നമുക്ക് പറഞ്ഞില്ല, നമ്മൾ ആദ്യം വണ്ടിക്ക് എണ്ണ അടിച്ചിട്ട് ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു ഇനി അടുത്തുള്ള വാലികൾ ഫുള്ള് ഇവിടുത്തെ ഏരിയകളെല്ലാം കവർ ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ക്യാറ്റ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളവിടെ കണ്ട വാലികൾ പോലെ തന്നെ അതിനേക്കാളും ഏറ്റവും വലിയ ഒരു വാലിയാണ്. അതായത് 7 കിലോമീറ്റർ ഇങ്ങനെ റേഡിയസിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ വാലിയാണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ്, ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ താമസിക്കുന്നത്. ഇവിടുത്തെ വൈനും ഭയങ്കര ഫേമസ് ആണ്, സ്പെഷ്യൽ ആണെന്നൊക്കെ കേട്ടു. ഇതിന്റെ സ്റ്റെമ്മൊക്കെ ആയാലും വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന തോന്നുന്നു. കൊറേ ഉണ്ട്, കൊറേ ഏരിയയിലുണ്ട് മുന്തിരി പാടങ്ങൾ, മുന്തിരി കൃഷി ചെയ്തേക്കുന്നത്. മുന്തിരി പോലെ തന്നെ ഇവിടെ കുറേ കണ്ടതാണ് മൾബറി ചെടികൾ. കുറേ ഉണ്ട് മൾബറി, നമ്മൾ കുറേ ഒക്കെ എടുത്ത് പറിച്ച് കഴിച്ചു. ഇതൊക്കെ ഇരിക്കുന്ന ഇവിടുത്തെ റോഡ് സൈഡിൽ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. കൃഷിയായിട്ടല്ല, കൃഷിയായിട്ട് കുറച്ചങ്ങ് മാറി ഞാൻ കണ്ടായിരുന്നു. ഇത്ര നാളായി മൾബറിയൊക്കെ പറിച്ച് വെച്ചിട്ട്. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് വലിയൊരു മൾബറി മരം ഉണ്ടായിരുന്നു, അതൊക്കെ എന്തിൻ്റെയോ ആവശ്യത്തിന് വേണ്ടി വെട്ടിക്കളഞ്ഞു. സോ നമ്മുടെ 3-day കപ്പദോക്കിയ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇനിയും ഇത്രയും ഓടി അത്രയും കൂടെ ഓടാനുള്ള പെട്രോള് നമ്മളത് അടിച്ചിട്ടുണ്ട്. നമ്മുടെ മിഷൻ നടന്നില്ല, നല്ല സാധനമില്ല. അടുത്തയാൾക്ക് അയാൾക്ക് കുറേ പൈസ കിട്ടും. ഏതായാലും പൈസ തിരിച്ചു വരുത്തൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ വണ്ടി നമ്മളെ കൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയി. ഞാനും കുറേ ഓടിച്ചു, അനുവും കുറേ ഓടിച്ച്. ഓക്കെ,
സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾ കപ്പദോക്കിക്ക് വരുന്നവരാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, കൺവീനിയന്റ് ആയിട്ട് ഒരു റെന്റ് കാർ എടുക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അല്ലെങ്കിൽ ഇവിടെ ഓരോ ടൂർ പാക്കേജ് എടുക്കേണ്ടി വരും. ടൂർ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് പറഞ്ഞ സമയത്ത് ചെല്ലണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഭയങ്കര കുറവാണ്. ഇതാണെങ്കിൽ അവര് ഫുൾ മൈലേജോടെയാണ് തരുന്നത്. മൈലേജ് മീൻസ് അൺലിമിറ്റഡ് മൈലേജ് ആണ്, നമ്മൾ ഫ്യൂൽ അടിക്കണം. പിന്നെ എന്ന് വെച്ചാൽ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗോയർമേ, ഉച്ചിസാർ, ഒത്തഹിസാർ എന്നൊക്കെ പറഞ്ഞാണ് അവിടുത്തെ മെയിൻ സിറ്റീസ്. അവിടെയൊക്കെ ഹോട്ടൽസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഞങ്ങൾ നിന്ന ഉച്ചിസാർ ആണ്, അത്ര എക്സ്പെൻസീവ് അല്ല. ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നതാണ് അത്ര എക്സ്പെൻസീവ് അല്ല. പക്ഷെ അത് മറിച്ചിട്ട് ഈ എയർപോർട്ടുള്ള ടൗൺ ഉണ്ട്, നെഫ്സൈഹി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ അവിടെ നിൽക്കുവാണെങ്കിൽ ഭയങ്കര ചീപ്പാണ്. പിന്നെ ഇവിടെ എന്ത് ടൂർ നിങ്ങൾ ബുക്ക് ചെയ്താലും, ഇപ്പൊ ഹോട്ടൽ ബലൂൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൂർ ബുക്ക് ചെയ്താലും ഇവർക്ക് പിക്കപ്പ് സർവീസ് ഉണ്ട്. നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് ഇവര് ടൈം അവർ മെസ്സേജ് അയക്കും. എല്ലാം ഇവിടെ വാട്സപ്പ് വഴിയാണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് അവർ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും ഇന്ന ഹോട്ടലിൽ, നിങ്ങളുടെ ഹോട്ടലിന്റെ അഡ്രസ്സ് അയക്കാൻ പറയും. അപ്പൊ ഇന്ന ഹോട്ടലിലേക്ക് വന്നിട്ട് അവിടുന്ന് നമ്മളെ പിക്കപ്പ് ഉണ്ടാവും. ഇവിടെ ഏത് ടൂർ പാക്കേജ് എടുത്താലും അല്ലെങ്കിൽ ഏത് സ്ഥലം കാണാൻ പോകാനായിട്ടാണെങ്കിലും, ഇപ്പം ഈവൻ നമ്മളൊരു കുതിര സവാരിക്ക് പോവുകയാണെങ്കിൽ പോലും അവർ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് പിക്ക് ചെയ്തുകൊണ്ട് പോക്കോളും. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഈ മെയിൻ കപ്പദോക്കിയ മെയിൻ സിറ്റിയിൽ നിന്ന് ഇച്ചിരി മാറി, കുറച്ച് മാറിയാണ് എയർപോർട്ട് റൂട്ടിൽ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ എടുക്കുകയാണെങ്കിൽ റൂം റെന്റും കുറവായിരിക്കും. ഫുഡിനും, റൂം റെന്റിന്റെ കേസ് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ഫീൽ ചെയ്തില്ല. പക്ഷെ ഫുഡ് കപ്പദോക്കിയയില് നിങ്ങൾക്ക് ഇവിടെ വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബാക്കി യൂറോപ്പ് ഒക്കെ ആണെങ്കിൽ ബാക്കി എല്ലാ സ്ഥലത്തും പാർക്കിങ്ങിന് നല്ലൊരു ഫീസ് നമുക്ക് മാറി കിട്ടും. ഇവിടെ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉള്ള എവിടെ വേണേ പാർക്ക് ചെയ്യാം. ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം പാർക്കിംഗ് എൻട്രൻസിന് പൈസ ഉണ്ട്, അല്ലാത്ത എല്ലായിടത്തും പാർക്കിംഗ് ഫ്രീ ആണ്. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കപ്പദോക്കിയ വിശേഷങ്ങള്. ബാക്കി ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ കപ്പദോക്കിയും നേരെ ഇസ്താംബിൾ പോവുകയാണ്. അപ്പൊ ബാക്കി വീഡിയോസ്, ഇസ്താംബിളിലെ വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.